സ്വാഗതം പെരുമണ സ്റ്റേജിലുണ്ട്. പെരുമണ സ്വാഗതം. ഞങ്ങള് മലപ്പുറം. അപ്പൊ ഈ ഈ കൂട്ടില് ഏതൊക്കെ ജില്ലകളുണ്ട് അതില്? ജില്ലകള് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂര്. നാല് ജില്ല മൊത്തം എത്ര കന്നുകൾ ഉണ്ട്? എൺപത് ജോഡിയാണ്. അതായത് 160 കന്ന്, 160 കന്നുണ്ട്. എങ്ങനെയാണ് ഇതില് വിജയത്തിന്റെ ഒരു ടൈമിനാണ്? ഇവിടെ നാല് മൂലകളിൽ സ്പ്രിംഗ് പോലെ കുത്തും, സ്പ്രിംഗ് ഉണ്ടാവും. അതിന്റെ അതിലുള്ള കൂടെ വണ്ടി കണ്ട് ടൈം അടിക്കും. അല്ല, ഈ കാളൂട്ടുകണ്ടത്തിന്റെ നാല് മൂലയില് സ്പ്രിംഗ് ഉണ്ടാവും. സ്പ്രിംഗ് പോളും വെക്കും. അതൊരു അടയാളം വണ്ടി, ഒരടയാളം പെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ വണ്ടിട്ട് ടൈം ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ് കന്നിന് ഫസ്റ്റ് പ്രൈസ്. അത് 3 റൗണ്ട് ഉണ്ടാവും. അതായത് ഒരു ജോഡി തന്നെ 3 റൗണ്ട് ഉണ്ടാവും. ഒരു ജോഡിക്ക് തന്നെ 3 റൗണ്ട്. ആ 3 റൗണ്ടിലും ടൈം ഏറ്റവും കുറഞ്ഞേറ്റവും ഇത് വരിക. അപ്പൊ ഈ വേഗത മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? വേഗത കൂടെ. ഒരു കന്നിന്റെ വേഗത മാത്രമാണോ? വേഗത മാത്രം. വേഗത ടൈമിനാണ് ഇവിടെ ഒന്ന് കാളായിരിക്കണം. ഒന്ന് മോരി അങ്ങനെ അങ്ങനെ രണ്ട് മോരി മോരിയും പറ്റൂല. രണ്ട് കാളയും കാളയും പറ്റൂല. മോരി അടത്തും കാള വലത്തും. കാള വലത്തും അതെന്തുകൊണ്ട് അങ്ങനെ? കാരണം അതങ്ങനെയാണ്, പഴയ കാലത്തെ ഉള്ളതാണ്. അങ്ങനെ പഴയ കാലത്തെ നമ്മള് വലിയപ്പ വലിയപ്പ കാലത്തെ ഉള്ള കാളൂട്ട് അങ്ങനെയാണ്. ഇപ്പോഴാണ് ടൈമിനും കാര്യത്തിനൊക്കെ ആയത്. ഇതിപ്പോ എല്ലാ ആഴ്ചയും നടക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും 15 ദിവസം കൂടെ എയർപോർട്ട് ഉണ്ടാവും. അതിന്റെ ഇടയിലൊക്കെ ഒരു ബി പൂട്ട് വരും. ബി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗ്രേഡ് കുറഞ്ഞ ഗ്രേഡ്. ഒരു ഒരു കാളപ്പൂട്ടിന്റെ ടീമിൽ എത്ര പേരുണ്ടാവും? 10 പേരാണ്. 10 പേര് ഒരു ടീമില്. അതിന്റെക്കാരൻ, അത് കന്ന് കെട്ടിയ അമ്പിളുകാരൻ, കയറ്റുപിടുത്തക്കാര്, അതിന്റെ കെട്ടുകാരനെ സഹായിക്കണ ആള്, മൊത്തത്തില് 10 പേര്. 7 പേരായാലും ഒപ്പിക്കാം. ഏറ്റവും ചുരുക്കിയത് 7 പേരെങ്കിലും വേണം. അപ്പൊ ഒരു 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 ജോഡി കന്നിന് കൊണ്ടുപോകാന് കൊണ്ടുവരാന് പണിക്കാരറിയില്ല. അത് ഉടമക്കാരന്റെ വൈദ്യുതി. ഒരു കന്നിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. മുതലാളിന്റെ പവർ അനുസരിച്ച് ആൾക്കാരുണ്ടാവും. തൊഴിലാളികൾക്ക് വൈകുന്നേരം ഇവര് ഒരു മിതമായ സംഖ്യ കൂലി തരും. അത് ഞങ്ങൾ വീതിച്ചെടുക്കണം ചെയ്യാം. വിജയിക്കാണെങ്കിൽ വിജയിക്കണേ നിങ്ങൾക്ക് കന്ന് എന്തെങ്കിലും പരിപാടി സ്പോർട്സിൽ പങ്കെടുത്തിട്ട് വിജയിക്കാനുള്ള പാരിതോഷികമായിട്ട് കൊടുക്കണല്ലേ. അന്നമാരി എല്ലാ കന്നാരും തരും. പരാജയപ്പെട്ടാൽ അതിന് നിശ്ചിത തുക തരും. വീണ്ടും അടുത്ത ഘട്ടത്തിൽ പരിശ്രമിക്കും. ഞാൻ നിലമ്പൂര്, മംഗട, മേലാറ്റൂര്, വണ്ടൂര്, വളാഞ്ചേരി, അങ്ങനെ പല സ്ഥലങ്ങളില് ടീമാണ്. ഈ നിങ്ങളുടെ കന്നിന് ഒരു കന്നിന് ഒരു ജോഡി കന്നിന് എത്ര രൂപ വില മതിക്കും? ശരിക്കും വില മതിക്ക പറഞ്ഞാല് 30 ലക്ഷം 35 ലക്ഷം മതിക്കണ കന്നുണ്ട്. 40 ലക്ഷം കൊടുത്താലും കിട്ടാത്ത കന്നുകളുണ്ട് ഇപ്പൊ നിലവില്. എത്ര വയസ്സ് വരെ ഒരു ജോഡി നമ്മള് സാധാരണ വയസ്സിന്റെ പ്രാതല്ലപ്പോ
അതിന്റെ ആരോഗ്യ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്, അതിന്റെ വേഗത കപ്പാസിറ്റിക്ക് അനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. പൂട്ടി 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 വരുമ്പം ഒരുപാട് കാലം പൂട്ടുമ്പോൾ അതിന്റെ റൗണ്ടിൽ ഇങ്ങനെ മാറ്റം വന്ന് പല സ്ഥലങ്ങളിലും പൂട്ടി വന്നാണ്ട് അതിന്റെ ആരോഗ്യസ്ഥിതി കപ്പാസിറ്റി മനുഷ്യനായാലും വരുന്നുണ്ടല്ലോ മാറ്റങ്ങൾ, എന്ന മാതിരി കാലികൾക്കും വരുന്നുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് കന്ന ഉടമകൾ മാറിക്കൊണ്ടിരിക്കും, കന്നനെ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം പുതിയ കന്ന് ഇളയ കന്നുകൾ മേടിച്ച് ട്രയൽ അടിച്ച് മത്സ്യത്തിന് ട്രയൽ ബൂട്ടുകളൊക്കെ ഉണ്ടാവും. ഇതല്ലാത്ത കപ്പിന്റെ ബൂട്ടല്ലാത്ത സമയങ്ങളിൽ ഫ്രീ ബൂട്ട് പൂട്ടിയിട്ട് ആയിട്ടുള്ള പരിശീലിപ്പിച്ച് ഇന്ന് ഇന്നിപ്പോ ഇവിടെ ഈ പെരുമണ്ണയിൽ നടക്കുന്നതില് ഒന്നാം സ്ഥാനം എത്ര ആണ് പറയുന്നവര്? ഒന്നാം സ്ഥാനം എത്ര രൂപ കിട്ടും? രൂപയല്ല, ഇന്നിവിടെ ഒരു ഫസ്റ്റ് ഒരു സ്കൂട്ടി സംഭാവനയുണ്ട് ഫസ്റ്റ്, ബാക്കിയുള്ള ട്രോഫിയാണ്. പിന്നെ പുറമേ പണം ഉണ്ടാവില്ലേ? പൈസ പണമല്ല, പണത്തിനില്ല. പണം ഇവിടെ മൊത്തത്തിൽ ഒരു സംഖ്യ പിരിച്ചെടുത്ത് ചാരിറ്റി പ്രവർത്തനം നടത്തും. സുഖമില്ലാത്ത ആൾക്കാർ ഉടമക്ക് സാമ്പത്തികപരമായിട്ട് ഒരു നേട്ടമല്ല, സാമ്പത്തിക നഷ്ടം. അയാൾക്ക് എന്താ വെച്ചാല് ഇതിനെപ്പോ ചുറ്റിപ്പറ്റിയ ഒരു ഉടമന്റെ പേരിൽ ഒരുപാട് തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട്. ഇതേ പറ്റേ ഒന്നും ഇല്ലാത്തവരല്ല, കുറച്ച് കപ്പാസിറ്റി പല ബിസിനസ് മേഖലയിലും കപ്പാസിറ്റിയിലെ ആൾക്കാർ അത് പൊട്ടിക്കൊണ്ടിരിക്കണം. അവരെ കീഴിൽ ഒരുപാട് തൊഴിലാളികൾ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ജീവിക്കുന്നത്, അതിൽപ്പെട്ട ആൾക്കാർ ഞങ്ങള് അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. ഈ ഫീൽഡ് സംഭവിക്കും, ഈ കച്ചവടക്കാര് ഈ പലവിധ രീതിയിലുള്ള ആൾക്കാര് കാർഷികോത്സവമായിട്ടാണ് അവരെ അവര് ആദ്യം മുൻകാലങ്ങളില് ഈ കന്നുടമകളായും കൃഷിയും കാര്യമാണ്. ഇത് കന്നുപയോഗിച്ചിരുന്ന ആൾക്കാരാണ്. ഇത് ഇപ്പൊ ആ കന്നിന്റെ പരിപാടി ഇല്ലല്ലോ, ട്രാക്ടർ മെഷീനറി സാധനങ്ങളായപ്പോ അതൊക്കെ നിർത്തലാക്കി. അതിന്റെ ആ ഇതിന് സംബന്ധിച്ചിട്ടുള്ള കന്നുടമകള് ഒരു കാർഷിക ഇതായിട്ട് കൊണ്ടുനടക്കണം. അപ്പൊ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകും. നിങ്ങളെ പേരെന്തായിരുന്നു? എന്റെ പേര് അലവിക്കുട്ടി. നിലമ്പൂർ. മോനെ പേരെന്താണ്? ആദിൽ മോൻ. എത്ര വയസ്സായി? 12. 12 വയസ്സ്. ഇപ്പം ആദ്യമായിട്ട് കൂട്ടാണ് ഈ ഇതില്? എത്ര വർഷമായി? എന്നാലും എത്ര വർഷമായി? ഒരു കൊല്ലേ അല്ലേ? അപ്പൊ ആരെ വീട്ടിൽ വേറെ കൂട്ടുകാരുണ്ടോ? ഇല്ല അല്ലേ. പിന്നെ എങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വന്നത്? മുരിയല്ലേ. എത്ര ഉണ്ട്? ചെരുപ്പിന് മുളക്കീറോ തെളിക്കും അല്ലേ? പേടിയാവല്ലോ ശരിക്കും. പോയോ? ഇവിടെ കഴിഞ്ഞോ? അല്ല, ഇതിലിപ്പോ കേറി ഒന്ന് പങ്കെടുത്തോ. ഇതിൽ തന്നെ തുടരും അല്ലേ? ആഗ്രഹമുണ്ടോ? സ്ഥലം എവിടെ ഇരുന്നു? എടക്കര. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് എന്നീ മൂന്ന് ജില്ലകളിലുള്ളത് ഈ റൗണ്ട് അടിച്ചിട്ടുള്ള മത്സരം. പിന്നെ കൊല്ലം അങ്ങനത്തെ മറ്റേ കോട്ടയം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വേറെ രൂപം നീളം തൊളി മത്സരങ്ങളായിട്ടാണ്. ഈ ടൈപ്പല്ല. നീറം മീറ്ററുകളൊക്കെ 100 മീറ്റർ 200 മീറ്റർ ഇങ്ങനെ നീളത്തിലാണ്. ഈ റൗണ്ട് അടിച്ച മത്സരം പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം. സജീവമായിട്ട് നടക്കണത് മലപ്പുറം, അതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട്, പാലക്കാട് കുറച്ച് ഭാഗങ്ങൾ പോത്തൂട്ട് മത്സരങ്ങൾ. ഇത് കണ്ടത്തില് ഒരു റൗണ്ട് മാത്രമാണ് നടക്കുക? ഒരു റൗണ്ട് നാല് മൂലയിലും ഒരു നിശ്ചിത അളവില് സ്പ്രിംഗ് ബോൾ കളിപ്പിക്കും. നിങ്ങൾക്ക് കാണാം, കുറച്ച് കഴിഞ്ഞ് മത്സരം വരുമ്പോൾ കാണാം. അതിന്റെ ഉള്ളിലൂടെ 3 റൗണ്ട് ആ ബോള് ചാടാതെ 3 റൗണ്ട് ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ഓടുന്ന കന്നലാണ് ഫസ്റ്റ്. ആ 3 റൗണ്ടിന്റെ സമയം കൂടി കൂട്ടും. ആവറേജ് എടുത്തിട്ട് അതിന്റെ സമയമാണ് ഫസ്റ്റ്. അത് കണക്കാക്കുന്നത് ടൈമർ ഉണ്ട്. ഇവിടെ സ്റ്റേജിൽ ടൈമർ വരും, നിങ്ങൾക്ക് കാണാം ശരിക്കും. ഇതിങ്ങനെ മൂരിനിങ്ങനെ അടിച്ച് കാണനൊക്കെ ഇങ്ങനെ അടിച്ച് ഇതാക്കുന്നത് അത് ശരിക്കും അടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അടിയൊന്നും അല്ല. ഇത് നമ്മളെ കുട്ടികളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിക്കണല്ലേ, ആരെങ്കിലും അടിക്കണ്ട അറിയാം. കുട്ടികളെ നന്നാകാൻ വേണ്ടി നമ്മൾ അടിക്കണല്ലേ. ഞാൻ എന്റെ കുട്ടീനെ അടിക്കണ്ട്, നിങ്ങൾ നിങ്ങളെ കുട്ടീനെ അടിക്കണ്ട്. നേരെ മറിച്ച് ഞാൻ നിങ്ങളെ കുട്ടീനെ അടിച്ചാല് നിങ്ങൾക്ക് പരാതി ഉണ്ടാവും. നമുക്ക് ഇങ്ങോട്ട് പറയാൻ കഴിയാത്തതല്ല. ഇറ്റകളെ നോക്കണ അവസ്ഥ നോക്കിയാലേ അടി കടിയൊക്കെ ഒരു നിങ്ങൾ തന്നെ ചെയ്തോളി എന്ന് പറയും. കാരണം എന്റെ കുട്ടികളെ ഞാൻ നോക്കില്ലാതെ ഒരു കന്നാക്കാല് അതിന്റെ ഉടമക്കാരെ നോക്കുന്നുണ്ട്.
എന്റെ കുട്ടിക്ക് ആഴ്ചയിൽ ഒരു കോഴി ഒന്നും ഉണ്ടാവില്ല. ചിറ്റക്ക് ആഴ്ചയിൽ ഒരു കോഴി, 15 ദിവസം കോഴിമുട്ട, മുതിര, മുതിരക്ക് 100 രൂപ വില. ഒരു ദിവസം ഒരു ദിവസമല്ല, ദിവസം മുതിര കൊടുക്കണം. 2-3 കിലോ ഒന്നര വെച്ച് കൊടുക്കണ്ടേ, ഒന്നര വെച്ച്. അങ്ങനെ ജോഡിക്കായി 5-6 കിലോ മുതിരയായി. പിന്നെ പുല്ല് വൈക്കോല്, പിന്നെ ദിവസം കുളിപ്പിക്കാതിന്റെ ജോലിക്കാര്. എന്നെ ഒരു ദിവസം പൂട്ടിലാറ ചെലവാണ് ഈ കന്നിനെ 15 ദിവസം അടുത്ത പൂട്ട് വരെ നോക്കാൻ. അത്ര ശുശ്രൂഷ ഈ കന്നിനെ നോക്കണം. അല്ല, ഈ കോഴി കൊടുക്കണ എന്തിനാണ്? കോഴി കയറ്റാ ആരോഗ്യം കൊണ്ടു വേറെ അസുഖങ്ങളും മരുന്ന് കുട്ടിയെ കൊടുക്കണം. അല്ല, വെറും കോഴി കൊടുക്കല്ല, അയിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാനല്ലേ കൊടുത്തു. എന്റെ കുട്ടിക്ക് ചിലപ്പോ ഞാനൊരു ദിവസത്തിൽ കോഴി, ഒരാഴ്ചയിലെ കോഴി, ഒരു മാസത്തിലെ കോഴി ഉണ്ടാവില്ല. നമ്മള് കൊടുക്കണ ഈ ബ്രോയിലർ കോഴികളാ, ഇത് നാടൻ കോഴികള് കൂടുന്നിട്ടാണ് ഇച്ചു നൽകണത്. അപ്പൊ നമ്മള് ഇത്രയും പരിപാലികള് കന്ന ഒരു ദിവസം മത്സരത്തില് ഒരു 13 സെക്കൻഡ് വെച്ചാണ് ഒരു റൗണ്ടിൽ. 14 സെക്കൻഡ് കൂട്ടിയത്. ഈ 14 സെക്കൻഡ് കൂട്ടിയാൽ 5 റൗണ്ടിൽ എത്ര? 60 സെക്കൻഡ് താഴെയാണ് ഒരു ദിവസം ജോഡി കന്നിന്റെ പ്രവൃത്തി. അത് ശരിയാകാൻ വേണ്ടി ഓമനെ കൊട്ടുകൾ കൊട്ടുണ്ട്. അത് പീഡനമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. ഈ പരിപാടിയുടെ ഒരു സംഘാടനത്തെ കുറിച്ചൊന്ന് പറയണ്ടേ? എങ്ങനെയാണ്, എത്ര വർഷമായി നടക്കുന്നത്? ഇത് ഓൾമോസ്റ്റ് ഒരു 90. നിങ്ങൾ പേര് എന്താണ്? എന്റെ പേര് ഷിറാസ്. എന്റെ പേര് ഷിറാസ്. ഷിറാസ്. ഇത് ഈ കമ്മിറ്റിയുടെ? ഈ കമ്മിറ്റിയുടെ രക്ഷാധികാരികൾ പെട്ടാണ്. രക്ഷാധികാരി നമ്മളാണ്. ഈ കണ്ടത്തിന്റെ കണ്ടം നമ്മളാണ് മാനേജ് ചെയ്തത്. നമ്മുടെ ഉടമസ്ഥതയിലുള്ള എത്ര വർഷമായി സംഘടിപ്പിക്കുന്നത്? മുല്ലമണ്ണ മുല്ലമണ്ണ കാളപ്പുട്ട് കണ്ടു. മുല്ലമണ്ണ കുടുംബ പേരാ? കുടുംബ പേരാ. അപ്പൊ ഇത് ഇപ്പൊ നടത്തിപ്പില് എത്ര ചെലവുണ്ടാവും മൊത്തം? നടത്തിപ്പിന്റെ ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും ആളുകള് സംഘടിക്കുന്നതും ഈ കണ്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നതും കണ്ടത്തിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഇത്രയും പണിക്കാരും ഒക്കെ കൂടുന്നതും ഇതിന് നല്ല ചെലവുണ്ട്. ഇതിന്റെയൊക്കെ അപ്പുറത്ത് നമ്മള് ഇത് ഇത്തരം കാർഷിക കൂട്ടായ്മകള് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഇതിൽ നിന്ന് നമ്മൾ പിരിച്ചെടുക്കുന്ന ഫണ്ട് നമ്മൾ പെരുമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റ് കെയറിന്റെ ആവശ്യത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. എല്ലാ വർഷവും? എല്ലാ വർഷവും. എന്ത് ഏതെങ്കിലും ചാരിറ്റി റിലേറ്റഡ് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നൂറ് വർഷത്തോളമായിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു കണക്ക് പറയാറ് എന്റെ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ ഒരു 3 ജനറേഷൻ ബാക്കോട്ട് ഒരാണ് ഈ കണ്ടം ചെയ്തതെന്നാണ് നമ്മളെ രേഖകൾ പ്രകാരമുള്ളത്. അതായത് 1890 ആ സമയങ്ങളിൽ ഇത് ഇവിടെ ഊർച്ചയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഊർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയകാലത്ത് കാർഷിക കൂട്ടായ്മകൾ വയല് വിതയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാറാടുന്നതിന്റെ ഭാഗമായിട്ട് വയലുകൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ നാട്ടിലുള്ള എല്ലാ കന്നുകളെയും കൂട്ടിയിട്ട് നില ഒഴുകയും അതിന്റെ ഭാഗമായിട്ട് അവസാനം ഒരു മണ്ണിൽ തെളിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഊർച്ച. അതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണ് കാളപ്പുട്ട്. അന്ന് മുതലേ നടന്നു സംഭവമാണ്. നമ്മളിതുപോലത്തെ സെക്രട്ടറികൾ കൈ നിർത്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇത് വാട്സപ്പ് കൊമ്പൻ വാട്സപ്പ് ഗ്രൂപ്പും പുതുക്കിടി ഷൈബു ഇതിലൊരു കന്ന് ഉടമ കൂടിയാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും മരണപ്പെട്ടുപോയി. പഴയകാല പയ്യടിമേത്തറല്ല, കാളവൂട്ടുകാരനായിരുന്നു അദ്ദേഹം. കൂടി അദ്ദേഹത്തിന്റെ അച്ഛന്റെ സ്മരണയ്ക്കായിട്ട് നടത്തുന്ന ഒരു കാളപൂട്ടാണ്. അദ്ദേഹമാണ് ഈ കാളപൂട്ട് ഇന്നത്തെ ഈ കാളപൂട്ട് കാര്യമായിട്ട് സ്പോൺസർ ചെയ്യുന്നത്. പുതുക്കിടി ഷൈബു. ഷൈബു ഷൈബു അച്ഛന്റെ അച്ഛന്റെ സ്മരണയ്ക്ക് രണ്ടു ജോഡി കന്നുണ്ട്. പിന്നെ പൊതുവെ ഇതിനെ കുറിച്ചൊരു പരാതി ഉണ്ടാവും. അതായത് ഇപ്പം ഒരു നമ്മുടെ മൃഗങ്ങളൊക്കെ തന്നെ ഒരു വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഇത്തരം സംഭവങ്ങളിലാണ് വേറെ എവിടെ ഇപ്പൊ നാട്ടിൽ കാളകളും മുരികളും ആരാ നടത്തുന്നത്? വേറെ ആരും നടത്തുന്നില്ല. ഇതിനെ പോറ്റി വളർത്താനുള്ള ചെലവും ഇതിനെ ഇവർ പരിപാലിക്കുന്ന രീതിയും കണ്ടാൽ നിങ്ങളെ ഈ വേദനിപ്പിക്കുന്നത് തല്ലുന്നു എന്നുള്ള പരാതിയെ മാറിയിട്ടുണ്ട്. നമ്മളെ മക്കൾ കൊടുക്കണമെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ
മുടികൾക്ക് കൊടുത്തിട്ട് ആരോഗ്യം നിലനിർത്തുന്നതും ഇങ്ങനെ കൊണ്ടു നടക്കുന്നതും അവർക്ക് ഇതിൻ്റെ ഉടമകൾക്കും ഇതിൻ്റെ കൂടെയുള്ള പണിക്കാർക്കും സ്വന്തം കൂടപ്പുറത്തിനോടുള്ള സ്നേഹം തന്നെയാണ് അവർക്ക്. ഈ കുട്ടിയണ്ടത്തിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഈ തല്ലെന്ന് ഓടിക്കുന്ന ഒച്ചമ്പകളങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുള്ളൂ. അതൊക്കെ ഒരു എന്താ ബാൽസ്യമായ കുറേ കാരണങ്ങൾ പറയാം. ഇതിനെ പറ്റി അറിയാത്ത ഇതിൽ ഇൻവോൾവ് ചെയ്യാത്ത കുറെ ആൾക്കാർ പുറമേ കാണുന്ന കാഴ്ചകളിലും മാത്രം ഇതുവരെ ആരും അങ്ങനത്തെ ഒരു എതിർപ്പും കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പഴയ ജെല്ലിക്കെട്ട് പോലുള്ള ഒരു അപകടം പിടിച്ച പരിപാടികളൊന്നും ഇല്ല. പക്ഷെ എങ്കിൽ പോലും ചില രംഗങ്ങളൊക്കെ കുറച്ച് ഭയങ്കര ഡേഞ്ചറസ് തോന്നുന്നു. അങ്ങനെ എന്താ പറയാ, അങ്ങനെ തോന്നുന്നുണ്ടോ? അത് അതൊക്കെയാണ് ഇതിന്റെ ഒരു ശതമാനമൊക്കെ ഉണ്ടാവും. പറയാൻ പറ്റില്ല. 80 ജോഡി കന്നുണ്ട്. ഇപ്പൊ 80 ജോഡി ഒരേ ലെവലിൽ അവര് ചെറിയ മാറ്റങ്ങളെ കാട്ടുണ്ടാവും. എല്ലാ വർഷവും ഈ ഫെബ്രുവരി മാസത്തിലാണോ? അല്ല, ഇത് ഡിപ്പെൻഡ്സ്. ഓരോരോ കോഴിക്കോട് ജില്ലയിലും മലപ്പുറത്തും പാലക്കാടും ഒക്കെ ആയിട്ട് ഉള്ള കന്നുകളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടങ്ങളിലും ഉണ്ട് ഇതുപോലെയുള്ള കളവുട്ട് കണ്ടങ്ങളും കൂട്ടായ്മകളൊക്കെ. അപ്പം ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. കൃത്യമായ സമയമല്ല, കൃത്യമായ ഒരു സമയം. ഇപ്പോൾ 6 മാസം മുമ്പ് നമ്മളൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഒരു അവസരം കൂടി കിട്ടിയതാണ്. ഇനിയിപ്പം ഇനിയൊരു ചാൻസ് ഇല്ല, കാരണം മഴക്കാലൊക്കെ ഈ കണ്ടത്തിൽ വെള്ളം പമ്പ് ചെയ്ത് നിറയ്ക്കുന്നതാണ്. ഇത് ഇപ്പം നമ്മള് വെള്ളമുണ്ട്, ഇപ്പം നമ്മള് ടെമ്പററി പമ്പ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളം ഇപ്പോഴത്തെ ഒരു എന്താ പറയാ, നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം തന്നെയാണ്. ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഇത് ശരിക്കും ഡ്രൈ ആയിപ്പോ. ഈ വർഷം കുറച്ചധികം മഴ കിട്ടിയോണ്ട്, ഡിസംബർ വരെ മഴ കിട്ടിയോണ്ട് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് വെള്ളം സംഭരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ തുടർന്നുള്ള വർഷങ്ങളിലും ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. തുടർന്നുള്ള വർഷങ്ങളിലും നമുക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. ദൈവത്തിന്റെ സഹായം, ബാക്കി സൗകര്യങ്ങളൊക്കെ ഒന്നിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്.